സിനിമാ താരങ്ങളെല്ലാം രാഷ്ട്രീയത്തിലിറങ്ങുന്ന കാലഘട്ടമാണത്. ഇതാ ഏതാനും ചില സിനിമാ താരങ്ങളോട് അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പ്രേമത്തിലെ പി ടി മാഷ് നമ്മുടെ സോബിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് സോബിനോട് ചോദിക്കാം. സോബിൻ ചേട്ടാ, ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കയറാൻ പോകുന്ന, രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പോകുന്നു, രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു, ശരിയാണോ? ഞാനാ ഈ മഹാന്മാരെ അടുത്തറിയുമ്പോൾ മനസ്സിലെ വിഗ്രഹങ്ങൾ വീണോടെ എന്ന് പറഞ്ഞ സത്യമാണ്. ഇത്രയൊക്കെ ചീപ്പാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ. ഞാൻ ഇല്ല ഇല്ല ചേട്ടാ, ഇല്ല ഇല്ല, ഞാൻ കാശി തരാന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തികേട് ഞാൻ ചെയ്യില്ല ചേട്ടാ. ഇല്ല ഇല്ല ചേട്ടാ, ഇല്ല ഇല്ല ഇല്ല, ഞാനില്ല ഞാനില്ല ഞാനില്ല. മലയാളത്തിൻ്റെ യൂത്ത് ഐക്കൺ നമ്മളുടെ സ്വന്തം ദുൽഖർ സൽമാൻ ചേരുന്നു. ദുൽഖർ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇലക്ഷന് ദുൽഖർ മത്സരിക്കാൻ പോകുന്നു എന്നൊരു ശ്രുതി കേട്ടു, ശരിയാണോ? അല്ല, ആക്ച്വലി ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പം എല്ലാവരും മത്സരിക്കാനുള്ള, അപ്പോൾ പിന്നെ എന്നോട് കൂടെ മത്സരിക്കാൻ എല്ലാവരും, ആക്ച്വലി എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞാലേ ഇപ്പം താടിയൊക്കെ പഠിച്ചോണ്ട് ഇനിയിപ്പോൾ അറിഞ്ഞോടാ, ഇനിയിപ്പം താടി ഉണ്ടായിരുന്നപ്പോൾ എല്ലാ പരിപാടിക്കും ഫസ്റ്റ് കിട്ടുമായിരുന്നു. ഇനിയിപ്പം എല്ലാവരും എല്ലാവരും മത്സരിക്കുന്നുണ്ട്, എല്ലാവരും വളരെ നല്ല ആൾക്കാരാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞാലേ, ഞാൻ പഠിച്ചത് രാഷ്ട്രീയമല്ലല്ലോ, ഞാൻ സിനിമയാണ് പഠിച്ചത്. അതുകൊണ്ട് ആക്ച്വലി ഞാൻ പഠിച്ച സിനിമയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും വളരെ ബെസ്റ്റ് അല്ലേ. ഇപ്പം എല്ലാം ദൈവാനുഗ്രഹം പോലെ ഇരിക്കുന്നു, വേറെ ഒന്നും പറയാനില്ല. മലയാളത്തിൻ്റെ സ്വന്തം കാവ്യ മാധവൻ ചേരുന്നു. കാവ്യ, എന്താണ് ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കാവ്യക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ടോ കാവ്യക്ക്? തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവരും മത്സരിക്കുകയാണല്ലോ. ഇപ്പോൾ മുകേഷ് ഇട്ടും മത്സരിക്കുന്നു, അതിൽ സിദ്ധിക്ക മത്സരിക്കുന്നു, എല്ലാവരും മത്സരിക്കുകയാണ്. എനിക്ക് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം വരുന്നത് വെച്ചാൽ ഈ നാട്ടുകാർ കരിങ്കുടി കാണിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ അത് എനിക്ക് കറുപ്പ് കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ്. പിന്നെ ഈ ക്യൂ നിന്നപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പാർട്ടിക്കാരൊന്നും ഇതുവരെ വന്നിട്ടില്ല, വരാണേല് തീർച്ചയായിട്ടും ഇലക്ഷനിൽ നിൽക്കാൻ നല്ല താല്പര്യമുണ്ട്. മലയാളത്തിൻ്റെ യുവതാരം ആസിഫ് അലി ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആസിഫക്ക പറയൂ. ആസിഫക്ക, അപ്പോൾ ആസിഫക്ക ഇപ്പോൾ ഇലക്ഷന് നിൽക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഇലക്ഷന് നിൽക്കാൻ ആസിഫക്കയ്ക്ക് എന്താണ് ഇലക്ഷന് നിൽക്കുമ്പോൾ നാട്ടുകാരോട് പറയാനുള്ളത് എന്തൊക്കെയാണ്? അല്ല, ഞാനിപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഇലക്ഷന് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സൊസൈറ്റിയോടാണെങ്കിലും കുറേ കമ്മിറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മൾ പൂവാല ശല്യത്തിനെതിരെയാണ് നമ്മൾ സോൾട്ട് ആൻഡ് പേപ്പർ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് യുവാക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണ് ഹണീബി. അപ്പോൾ അതുപോലെ ഇപ്പോൾ റോബറിക്കെതിരെ നമ്മളിപ്പോൾ റീസെൻ്റായിട്ടൊരു മൂവി റിലീസ് ചെയ്യുന്നുണ്ടായി. ഇപ്പോൾ നമ്മൾ അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഇപ്പോൾ കോഹിനൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അതീ പറഞ്ഞപോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു മൂവിയാണ്. അപ്പം ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെ ആവാനുള്ള ഒരു യോഗ്യത നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ആക്ച്വലി അതാണ് എന്നെ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ഘടകം. മലയാളത്തിൻ്റെ സൂപ്പർ താരം സുരേഷ് ഏട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സുരേഷ് ഏട്ടാ, നമസ്കാരം. നമസ്കാരം. സുരേഷ് ഏട്ടാ, ഇപ്പോൾ സുരേഷ് ഏട്ടൻ മത്സരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ട് അല്ലേ? അല്ല, എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നു മത്സരിക്കാൻ, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അപ്പോൾ സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇപ്പോൾ മുകേഷ് മത്സരിക്കുന്നുണ്ടല്ലോ. ആ ഓക്കെ, മുകേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ട്. സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഭീമൻ രഘു വളരെ നല്ല മനുഷ്യനാണ്. ഭീമൻ രഘുവിൻ്റെ അല്ലേ, വളരെ നല്ല മനുഷ്യനാണ്. അല്ല, അപ്പോൾ സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതാണ് സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ടോ? ഞാനൊരു പാട്ട് പാടാം. ഇളയ നീല ഇതയം വരെ. അല്ല അല്ല, സുരേഷ് ഏട്ടാ, പാട്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ മനോഹരമാണ്. സുരേഷ് ഏട്ടൻ്റെ പാട്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും സുരേഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ദേ പോയി ഇതാ വന്നു, ഞാൻ അല്പം ധൃതിയിലാണ്. ശരിയാണ്.